നമസ്കാരം. ബിജെപിയുടെ ദക്ഷിണേന്ത്യൻ മിഷൻ തെലങ്കാനയിൽ നിന്ന് ആരംഭിക്കുന്നു. ഏപ്രിൽ 14 പ്രജാസംക്രമ യാത്ര ആരംഭിച്ചാണ് തെലങ്കാന പിടിക്കാനുള്ള നീക്കം ബിജെപി ആരംഭിക്കുന്നത്. കേന്ദ്ര നേതാക്കളെ മൊത്തത്തിൽ കൊണ്ടുവന്നാണ് ബിജെപി സംസ്ഥാനം ഇളക്കിമറിക്കാൻ പോകുന്നത്. കെ ചന്ദ്രശേഖര റാവുവും ബിജെപിയും നിത്യ ശത്രുക്കളായി മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്രത്തിൽ നിന്നുള്ളവരുടെ കടുത്ത വിമർശനങ്ങൾ ടിആർഎസ് നേരിടേണ്ടി വരും. മോദിയെ തോൽപ്പിക്കാൻ ദേശീയ തലത്തിൽ സഖ്യമുണ്ടാക്കാനുള്ള നീക്കത്തിലാണ് കെസിആർ. എന്നാൽ ടിആർഎസിന്റെ കോട്ട പിടിച്ച് കെസിആറിനെ ദുർബലനാക്കാനാണ് ബിജെപിയുടെ ശ്രമമുള്ളത്. യു പി പിടിച്ച ശേഷം ബിജെപി യോഗി ആദിത്യനാഥിനെ ആദ്യമായി നിയോഗിക്കുന്നത് തെലങ്കാനയിലാണ്. അദ്ദേഹത്തിന്റെ ശക്തമായ സാന്നിധ്യം ഈ യാത്രയിലുണ്ടാകും. നേരത്തെ ഗ്രേറ്റർ ഹൈദരാബാദ് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിലും യോഗിയുടെ സാന്നിധ്യം ബിജെപിക്ക് ഗുണം ചെയ്തിരുന്നു. ഇത്തവണയും പരമാവധി അത് നേട്ടമാക്കി മാറ്റാനാണ് ബിജെപിയുടെ ശ്രമം. ഒപ്പം തന്നെ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയും എത്തുന്നുണ്ട്. പന്ന പ്രമുഖരെ പ്രയോഗിച്ച് പുതിയ അംഗങ്ങളെ പാർട്ടിയിലേക്ക് എത്തിക്കുന്ന തിരക്കും ഇതോടൊപ്പമുണ്ട്. തെലങ്കാനയിൽ പാർട്ടി വളർത്താനുള്ള നീക്കമാണ് ബിജെപിക്ക് മുന്നിലുള്ളത്. ബിജെപി ക്യാമ്പയിന് തന്ത്രമൊരുക്കാൻ തന്ത്രജ്ഞരും ഡാറ്റ അനലിസ്റ്റുകളും ഹൈദരാബാദിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. സമീപകാലത്ത് വലിയ നേട്ടങ്ങളാണ് തെലങ്കാനയിൽ ബിജെപി നേടുന്നത്. ഹസുരാബാദ് ഉപതെരഞ്ഞെടുപ്പിലെ വിജയം ബിജെപിയുടെ കരുത്തും ആത്മവിശ്വാസവും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. അതേസമയം ടിആർഎസ് ക്യാമ്പ് ആകെ ആശങ്കയിലാണ്. ഈ ആശങ്ക പരിഹരിക്കാൻ കൂടിയാണ് കെസിആർ നേരിട്ടിറങ്ങി ബിജെപിയെ നേരിടുന്നത്. എന്നാൽ ബിജെപിയുടെ പ്രചാരണത്തിന്റെ വലിപ്പം ടിആർഎസിന് ചിന്തിക്കാൻ കഴിയുന്നതിലും അപ്പുറവുമാണ്. കേന്ദ്രത്തിൽ നിന്ന് വമ്പൻ നേതൃത്വ നിര തന്നെ തെലങ്കാനയിൽ എത്തുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് മോദി സർക്കാരിനെ നേരിടുകയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് കെസിആർ തിരിച്ചറിഞ്ഞത്. അതേസമയം കെസിആർ തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കുമെന്ന് സൂചനയുണ്ട്. നിലവിൽ 2023 അവസാനത്തിൽ മാത്രമേ തിരഞ്ഞെടുപ്പ് നടക്കൂ. പക്ഷേ ഇത് നേരത്തെയാക്കുന്നതിന് പിന്നിൽ തന്ത്രവുമുണ്ട്. ബിജെപി പ്രചാരണത്തിന് ആവശ്യത്തിന് സമയം നൽകാതെ പ്രതിരോധത്തിലാക്കുക എന്നതാണ് ടിആർഎസിന്റെ തന്ത്രം. ബിജെപി ഇത് മനസ്സിലാക്കിയാണ് പ്രചാരണം ഇപ്പോഴേ കടുപ്പിക്കുന്നത്. മൂന്ന് കാര്യങ്ങൾ ടിആർഎസിനെ പ്രതിരോധത്തിലാക്കാനാണ് ബിജെപിയുടെ നീക്കം. ജലം, ഫണ്ടുകൾ, തൊഴിൽ എന്നിവയാണ് ഉയർത്തുന്നത്. പന്ന പ്രമുഖർ 60 വോട്ടർമാരെ കാണണമെന്നാണ് നിർദ്ദേശം. ഇവർ കേന്ദ്രഭരണത്തിന്റെ നേട്ടവും ജനങ്ങളിലേക്ക് എത്തിക്കും. ഒപ്പം കർഷക അതൃപ്തിയും ഗുണം ചെയ്യാൻ സാധ്യതയുണ്ട്. ബിജെപി 70 സീറ്റാണ് തെലങ്കാനയിൽ നേടാൻ ലക്ഷ്യമിടുന്നത്. 31 സംവരണ സീറ്റുകൾ സംസ്ഥാനത്തുണ്ട്. 19 പട്ടികജാതി, 12 പട്ടിക വിഭാഗം എന്നിങ്ങനെയാണ് സംവരണ സീറ്റുകൾ ഉള്ളത്. 24 നഗരമണ്ഡലങ്ങളുമുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ പ്രയോഗിച്ച് വിജയിച്ച ഈ ഫോർമുല തന്നെയാണ് കെസിആറിനെ വീഴ്ത്താൻ ബിജെപി പ്രയോഗിക്കുന്നത്. ഈ സംവരണ സീറ്റുകളിൽ വിജയിക്കുന്നവർ സംസ്ഥാനം തന്നെ ഭരിക്കുന്ന ാണ് ട്രെൻഡ്. ബിജെപിയുടെ സ്പെഷ്യൽ ടീം തന്നെ സംവരണ സീറ്റുകളിൽ പ്രത്യേക ശ്രദ്ധ നൽകും. ഹസുരാബാദിലെ വിജയത്തോടെ സംസ്ഥാനത്തെ മൊത്തം സാഹചര്യങ്ങൾ മാറുമെന്ന സൂചനയാണ് നിലവിലുള്ളത്. ടിആർഎസ് സ്വന്തം കോട്ട നിലനിർത്താൻ പ്രശാന്ത് കിഷോറിന്റെ സഹായമാണ് തേടിയിട്ടുള്ളത്. അദ്ദേഹം ടിആർഎസിന്റെ പ്രചാരണത്തെ നയിക്കും. അതേസമയം ബംഗാളിൽ ബിജെപി വിജയമുറപ്പിച്ച് മമതയെ അട്ടിമറിക്കുന്നതിന്റെ വക്കിലെത്തിയിരുന്നു. എന്നാൽ ഇവിടെ മമതയ്ക്ക് അനുകൂലമായി കാര്യങ്ങൾ മാറ്റിയത് പ്രശാന്ത് കിഷോറാണ്. ബിജെപിക്കെതിരെ സഖ്യമുണ്ടാക്കിയാൽ വിജയിപ്പിക്കാൻ പ്രശാന്ത് കൂട്ടുനിൽക്കാറുണ്ട്. ഹൈദരാബാദ് കോർപ്പറേഷനിലെ മികച്ച പ്രകടന നഗര വോട്ടർമാരെ കൂടുതലായി ഒപ്പം നിർത്തുമെന്നാണ് ബിജെപി പ്രതീക്ഷിക്കുന്നത്. അതേസമയം യുപിയിൽ വീണ്ടും നഗരങ്ങളുടെ പേരുകൾ മാറ്റാനുള്ള ഒരുക്കങ്ങളുമായി സർക്കാർ. 12 ജില്ലകളുടെ പേരുകൾ മാറ്റാനാണ് നടപടി തുടങ്ങിയത്. ഇതിൽ 6 ജില്ലകളുടെ പേര് ഉടൻ മാറുമെന്നാണ് പറയുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.